അതിരുകളില്ലാത്ത ലോകം, 90-ലധികം സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരു ലോകം. എല്ലാ കോണിലും പുതിയതും ആവേശകരമായ നിറങ്ങളും രുചികളും അനുഭവങ്ങളും അടങ്ങിയ ഒരു ഗംഭീരമായ സംസ്കാരത്തിന്റെ കലവറ. തിരക്കേറിയ ചന്തകൾ മുതൽ നമ്മെ അതിശയിപ്പിക്കുന്ന തെരുവ് പ്രകടനങ്ങൾ വരെ, കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി രസകരമായ നിരവധി റൈഡുകൾ മുതൽ ലോകോത്തര നിലവാരത്തിലുള്ള ഗംഭീര കരിമരുന്ന് പ്രയോഗം വരെ, സംഗീത കച്ചേരികൾ മുതൽ സാഹസിക സവാരികൾ വരെ, അതുല്യമായ പാചകരീതികൾ മുതൽ വൈവിധ്യമായ ഭക്ഷണങ്ങൾ വരെ, ഷോപ്പിംഗ് ഓപ്ഷനുകൾ മുതൽ ആകർഷണമായ ഷോകൾ വരെ, ലോകത്തെ ഒരു ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുഖ്യ ആകർഷണമായ ദുബായ് ഗ്ലോബൽ വില്ലേജ്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെ പുതുപുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരൂ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന ആ വില്ലേജിലേക്ക്. അരമണിക്കൂർ ഡ്രൈവിന് ശേഷം ഗ്ലോബൽ വില്ലേജിലെത്തി. ശരിക്കും ഗ്ലോബൽ വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അതിന്റെ എലിവേഷൻ. ഇത് രാജകൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഗ്ലോബൽ വില്ലേജിലേക്ക് കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. അതിന് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, നമുക്ക് നേരിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. രണ്ടാമത്തേത് ഓൺലൈൻ വഴിയും. 25 ദിർഹംസ് ആണ് ടിക്കറ്റ് ചാർജ്. ഗ്ലോബൽ വില്ലേജിലെ എൻട്രൻസ് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിഗംഭീരമായ വർണ്ണ കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും നമ്മുടെ കണ്ണിന് കുളിമയേകുന്ന അത്ര മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ ഗ്ലോബൽ വില്ലേജ് എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. 90-ൽ പരം കൾച്ചറുകൾ ഒരു കിടക്കയിൽ തന്നെ അതിഗംഭീരമായി അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും സൗജന്യമായി ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശിക്കാം. ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനുള്ള സമയം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മുതൽ രാത്രി 12 മണി വരെയും, ശനിയും ഞായറും വൈകിട്ട് 4 മണി മുതൽ രാത്രി 1 മണി വരെയും, എല്ലാ ചൊവ്വാഴ്ചയും പ്രവേശനം കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും ഉള്ളതാണ്. ഗ്ലോബൽ വില്ലേജിനകത്ത് ഓരോ രാജ്യത്തിനും പ്രത്യേകമായി ഓരോ പവലിയനുകളുണ്ട്. അതിൽ ഓരോന്നിലും കയറിക്കഴിഞ്ഞാൽ അവരുടെ കൾച്ചറും അവരുടെ ട്രഡീഷണൽ ഐറ്റംസും എല്ലാം പരിചയപ്പെടാനും വാങ്ങിക്കാനുമുള്ള അവസരവുമുണ്ട്. അതുപോലെ ഓരോ പവലിയനകത്ത് ഓരോ സ്റ്റേജുകളുണ്ടാകും. അവിടെ ഓരോ രാജ്യത്തിന്റെ പ്രോഗ്രാമുകൾ ദിവസേനയുണ്ടാകും. ഗ്ലോബൽ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള അമ്യൂസ്മെന്റ് പാർക്ക്. വളരെ വ്യത്യസ്ത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ രൂപകൽപ്പന. അതുപോലെ തന്നെ ലൈറ്റിനും സൗണ്ടിനും വളരെ പ്രാധാന്യം കൊടുത്ത് വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് നടന്നു കാണുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. 17 ദശലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഗ്ലോബൽ വില്ലേജ്. പ്രായമായവർക്കും കുട്ടികൾക്കും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നടന്നു കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇലക്ട്രിക്കൽ കാർ നമുക്ക് റെന്റിനെടുക്കാവുന്നതാണ്. അതിൽ കയറി ഗ്ലോബൽ വില്ലേജ് മുഴുവനായും കാണാൻ സാധിക്കും. $1997 ജനുവരിയിൽ നിരവധി കിയോസ്കുകളുടെ രൂപത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റിക്ക് എതിർവശത്ത് ക്രീക്ക് സൈഡിലാണ് ഗ്ലോബൽ വില്ലേജ് ആരംഭിച്ചത്. പിന്നീട് 5 വർഷം വാഫി സിറ്റിക്ക് സമീപമുള്ള ഊദ്മേത്ത പ്രദേശത്തേക്ക് മാറി. അതിനുശേഷമാണ് ദുബായ് സിറ്റിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറി ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് സ്ഥാപിച്ചത്. ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് റെയിൽവേ മാർക്കറ്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റും. ഇവിടെ വിവിധതരം ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ചെറിയൊരു ചാർജ് കൊടുത്താൽ ഇവിടെ ഒരു കിടിലൻ ബോട്ടിംഗ് റൈഡും നമുക്ക് ആസ്വദിക്കാം. $2020 7 ദശലക്ഷത്തിലധികം സന്ദർശകർ ഗ്ലോബൽ വില്ലേജ് സന്ദർശിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ തരത്തിലുള്ള പാട്ടും ഡാൻസ് പ്രോഗ്രാമുകളും ഓരോ പവലിയനിലും നമുക്ക് കാണാൻ സാധിക്കും. എവിടേക്ക് പോകണം, ഏതു കാണണം എന്ന ചിന്തയിലായിരിക്കും നമ്മൾ. ഓരോന്നും നമുക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:15 മുതൽ രാത്രി 11:15 വരെ ദുബായിലെ വിവിധ ബസ് സ്റ്റേഷനുകളിൽ നിന്നും മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും ഗ്ലോബൽ വില്ലേജിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലോകോത്തര നിലവാരത്തിലുള്ള അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗം എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ ഗ്ലോബൽ വില്ലേജിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മെസ്സേജായി വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഇത്രയുമാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.